നമസ്കാരം, ഞാൻ അഭിജിത്താസ്. നമ്മളുടെ തലച്ചോറിനകത്ത്, നമ്മുടെ ബ്രെയിനിനകത്ത് നമ്മൾ പോലും അറിയാണ്ട് നടക്കുന്ന വളരെ വിചിത്രമായുള്ള ഒരു പ്രതിഭാസമാണ് സ്വപ്നം എന്ന് പറയുന്നത്. ആ സ്വപ്നത്തെ പറ്റിയാണ് നമ്മളിന്ന് ത്രൂ ഔട്ട് സംസാരിക്കാൻ പോകുന്നത്. സ്വപ്നം അരങ്ങേറുന്ന സമയത്ത് നമ്മളുടെ മനസ്സിനൊത്ത് നമ്മുടെ ശരീരം അനങ്ങാണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തും. മാത്രമല്ല, സ്വപ്നം കാണുന്നത് പല സമയങ്ങളിലും നമ്മൾ മറന്നുപോവുകയും അത് ഓർത്തെടുക്കാനായിട്ടുള്ള പല പ്രയാസങ്ങളും നേരിടും. സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനി അരങ്ങേറുന്ന എന്തെങ്കിലും ഒരു സാഹചര്യത്തെ പറ്റി നൽകുന്ന ഒരു സൂചനയാണോ, അതോ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉപയോഗപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്താറുണ്ടോ? ഈ കാര്യങ്ങൾ മനഃശാസ്ത്രപരമായിട്ട് എങ്ങനെയാണ് സാധൂകരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ ത്രൂ ഔട്ട് ഇരുന്ന് കാണാം. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലും ഞാൻ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുള്ളൂ. സോ വീഡിയോയിലേക്ക് കടക്കാം. മനുഷ്യവർഗത്തിൽപ്പെടുന്ന എല്ലാവരും സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കാണാതിരിക്കുന്ന ഒരു വ്യക്തി പോലും ഉണ്ടാവുന്നില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ചില സംഭവങ്ങളെ ആധാരമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇന്നുവരെ കാണാത്തൊരു വ്യക്തിയെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇന്നുവരെ സംഭവിക്കാത്ത എന്തെങ്കിലും പറ്റിയായിരിക്കും നമ്മൾ സ്വപ്നം കാണുന്നത്. പ്രാചീന കാലം തൊട്ടേ മനുഷ്യർ സ്വപ്നം കാണാറുണ്ട്. ഇത് പല സയന്റിഫിക് എക്സ്പ്ലനേഷനിലും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പ്രാചീന കാലത്തെ അവരുടെ ജീവിതത്തെ ആധാരപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രാചീന മനുഷ്യർ സ്വപ്നത്തെ ദൈവവും അവരും തമ്മിലുള്ള സംഭാഷണമാണ് ഈ സ്വപ്നം എന്നുള്ള രീതിയിലാണ് അവർ വ്യാഖ്യാനിച്ചിരുന്നത്. എന്നാൽ 19th century സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള കാൾ ജംഗ്, ഇവരാണ് സ്വപ്നത്തെ പറ്റി മനഃശാസ്ത്രപരമായിട്ട് ഒരു വ്യാഖ്യാനം ആദ്യമായിട്ട് നൽകുന്നത്. സ്വപ്നത്തെ പറ്റി നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്ലീപ്, നമ്മുടെ ഉറക്കത്തെ പറ്റി കൂടെ നമ്മൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിനൊരു ഡെഫിനിഷൻ കിട്ടത്തുള്ളൂ. കാരണം ഒരു ഫൗണ്ടേഷൻ എന്നുള്ള നിലയിൽ സ്ലീപ്പിനെ പറ്റി പറഞ്ഞാലേ നമുക്കിത് മനസ്സിലാവത്തുള്ളൂ. ഉറക്കം, നമ്മളുടെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ വിശ്രമം കിട്ടുന്ന സമയമാണ് ഉറക്കം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉറക്കം രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് സാധാരണ ഒരു ഉറക്കം. സാധാരണ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് കേട്ട് നമ്മൾ ഞെട്ടി എണീക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ബോധാവസ്ഥയിലേക്ക് മാറുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു സാധാരണ ഉറക്കം എന്ന് പറയും. ഇപ്പം ബസ്സിലിരുന്ന് ഉറക്കുന്നൊക്കെ സാധാരണ ഉറക്കമാണ്. നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ എണീക്കും. ബട്ട് REM സ്ലീപ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു മറ്റൊരു തരത്തിലുള്ള ഒരു ഉറക്കം നമുക്കുണ്ട്. ആ ഉറക്കം സംഭവിക്കുന്ന സമയത്താണ് കൂടുതലും നമ്മൾ ഈ സ്വപ്നങ്ങൾ കാണാറുള്ളതെന്നുള്ളതാണ് ഈ സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. റാപ്പിഡ് ഐ മൂവ്മെന്റ്, അതായത് REM സ്ലീപ്പിൽ ആ ഉറക്കം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിലുള്ള നേത്രഗോളം, അതായത് ഐറിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. മാത്രമല്ല, ഈ സമയത്താണ് നമ്മൾ ആഴത്തിലുള്ള ഒരു ഉറക്കത്തിലേക്ക്, അതായത് പരിസരബോധമില്ലാത്ത രീതിയിൽ നമ്മൾ ഉറങ്ങുന്നത്. ഉറക്കത്തിൽ നമ്മൾ കാണുന്ന മിക്ക സ്വപ്നങ്ങളും ചിലപ്പം ദുസ്വപ്നങ്ങളായിരിക്കും. ദുസ്വപ്നങ്ങൾ നമ്മൾ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു തരത്തിലും നമ്മുടെ ജീവിതത്തിൽ സാധൂകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. മാത്രമല്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ മുതിർന്നവരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മൾ നിങ്ങളിപ്പം രാത്രി എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ ഇടയാവുകയും അത് നിങ്ങളെ പേടിപ്പിക്കുകയും ചെയ്യുന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. ശാസ്ത്രപരമായിട്ട് സ്വപ്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള ഒരു പ്രൂഫും സയന്റിഫിക് ആയിട്ട് ഇല്ല. എന്നാൽ സ്വപ്നം കാണുന്നത് മൂലം നമ്മുടെ ബ്രെയിന്, നമ്മുടെ തലച്ചോറിന് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാവാറുണ്ടെന്നും ഒരു സൈഡിൽ കൂടെ പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് മനുഷ്യരാണ് ഈ സ്വപ്നത്തെ ഒരു ലോജിക് വൈസ് ഓർഡറിൽ ഇപ്പൊ ക്രമീകരിക്കുന്നത്. ഇപ്പൊ പൂച്ചകളാണെങ്കിലും അല്ലെങ്കിൽ മൃഗങ്ങൾ ഉൾപ്പെടെ പല ജന്തുക്കളും ഇതുപോലെ സ്വപ്നം കാണാറുണ്ട്. അതിന് പക്ഷേ അത് ഒരു ലോജിക് വൈസ് ആയിട്ട് ഓർഡർ ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല. എപ്പോഴാണ് മനുഷ്യർ സ്വപ്നം കാണുന്ന സമയത്ത് അത് ഒരു ലോജിക് വൈസ് ഓർഡറിൽ എത്തിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ചിന്തിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ആ സ്വപ്നത്തെ മാറ്റാൻ സാധിക്കുന്ന എപ്പോഴാണ്? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോധ മനസ്സിലേക്ക് എത്തിക്കുന്ന സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഒരു വിഭാഗം വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കാണുന്ന സ്വപ്നത്തെ നമുക്കൊരു ലോജിക് വൈസ് ഓർഡറിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. മനുഷ്യർ സ്വപ്നം കാണുന്ന സമയത്ത് ബ്രെയിനിൽ ഒരു പ്രത്യേകതരം ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടാറുണ്ട്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പൾസിന്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് നമ്മൾ പ്രാചീന കാലത്തേക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാചീന കാലത്ത് മനുഷ്യർ കിടന്നുറങ്ങുന്ന സമയത്ത് അവർ ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൃഗങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള അപകടമോ ഉണ്ടാകുന്ന സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് അവർ ഉറങ്ങുമ്പോഴും അവരുടെ ബ്രെയിനിൽ പലതരത്തിലുള്ള ഇമ്പൾസസ് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇങ്ങനെ കോഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിനാൽ തന്നെ എപ്പോഴും വളരെ ഉത്കണ്ഠയോടെയാണ് അവർ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ആ കിടന്നുറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇമ്പൾസ് ആയിരിക്കണം ഇന്നും നമ്മളെ സ്വപ്നം എന്ന പ്രപഞ്ച ലോകത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നത്. അതല്ല, നമ്മൾ എന്തെങ്കിലും ഒരു പുതിയൊരു സ്കിൽ സെറ്റ് പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ എന്തെങ്കിലും ഒരു വാദ്യോപകരണമോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കോ ഡാൻസോ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രത്യേക തരം ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാവാറുണ്ട്. ഇതേ ഇമ്പൾസ് നമ്മൾ ഇതിനെപ്പറ്റി, നമ്മൾ പഠിക്കുന്ന ഈ സ്കില്ലിനെ പറ്റി നമ്മൾ സ്വപ്നം കാണുന്ന സമയത്തും ഉണ്ടാവാറുണ്ടെന്ന് സയന്റിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ സ്കിൽ സെറ്റ്
നമ്മളുടെ മൈൻഡിൽ അതായത് നമ്മുടെ മനസ്സിൽ കൂടുതൽ ആഴ്ന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് സ്വപ്നം ബ്രെയിനെ സഹായിക്കുന്നു എന്നാണ് ഒരു സൈഡ് ഇവിടെ പറയുന്നത്. ഇതിന്റെ ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പരീക്ഷ വരുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങണമെന്ന് മാതാപിതാക്കളായിട്ടുള്ളവർ നമുക്ക് ഉപദേശം നൽകാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബ്രെയിന് ആ ഒരു പർട്ടിക്കുലർ ടൈപ്പിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഓർഡറിങ് കറക്റ്റായിട്ട് നടന്നാലേ പരീക്ഷ സമയത്ത് നമ്മളത് ഓർത്തെടുക്കാനായിട്ട് സഹായിക്കത്തുള്ളൂ. സോ ഈ കൂടുതൽ ഉറക്കമൊന്നും ഇല്ലാണ്ട് പഠിക്കുന്നവർ ഇതേപോലെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന സമയത്ത് ഒന്നും ഓർമ്മ കിട്ടില്ല എന്നൊക്കെ പറയാനുള്ള കാരണം ഇതുകൊണ്ടാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിനൊത്ത് പ്രവർത്തിക്കുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സാഹചര്യം ഉണ്ടാകുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ ബ്രെയിനിന്റെ ഒരു ഭാഗം മിക്ക സമയങ്ങളിൽ നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് ഇത് പ്രവർത്തനക്ഷമമായിരിക്കത്തില്ല. പ്രവർത്തനക്ഷമമാവാത്ത സമയങ്ങളിൽ നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റ് സഹായിക്കുന്ന ഹോർമോൺസ് ഉണ്ടാകാറില്ല. അതിനാലാണ് നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിനൊത്ത് നമ്മുടെ ശരീരം പ്രവർത്തിക്കാത്തത്. ഒണീറോളജി എന്ന് പറയുന്നതാണ് ഈ സ്വപ്നത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ നാമം. സോ ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നൊരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോയിലൂടെ. മാത്രമല്ല ഈ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ലെന്തി ആയിട്ട് മാറും. ലൂസിഡ് ഡ്രീംസ്, ഡ്രീംസിനെ പറ്റിയുള്ള, സ്വപ്നത്തെ പറ്റിയുള്ള വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്, അത് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഇന്നത്തെ പ്രദേശത്തിലൂടെ സൈനിങ് ഓഫ്, അഭിജിത്.